ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കിന്ന് പ്ലസ് വണ്ണിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. പ്ലസ് വൺ ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളെല്ലാം നേരത്തെ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മെയിൻ കാര്യങ്ങൾ പറയാം. കുറച്ച് മെയിൻ ഇക്വേഷൻസ്, അതായത് നമ്മുടെ ചാപ്റ്ററിൽ ചോദിക്കുന്ന എക്സാമിന് ചോദിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വലിയ വലിയ ക്വസ്റ്റ്യൻസിന് ബേസ് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷൻസും ആ ഇക്വേഷൻസും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പൊ ആദ്യം നമുക്ക് അതിന്റെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ചെറിയ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനോട് പോകാം. അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് നോക്കുക. പിന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് സൗണ്ടും എല്ലാം കറക്റ്റ് കിട്ടാനായിട്ട് എല്ലാവരും കഴിയുന്ന ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് വീട്ടിൽ കാണുക. അപ്പൊ കറക്റ്റ് ആയിട്ട് ആ വോയിസ് കറക്റ്റ് ആയിട്ട് എല്ലാവരും കറക്റ്റ് ആയിട്ട് കിട്ടും. കഴിയുന്ന അങ്ങനെ ചെയ്യാൻ ശ്രമിക്കട്ടെ. ഓക്കെ, അപ്പൊ ചാപ്റ്റർ ട്രിഗണോമെട്രി പ്ലസ് വൺ ട്രിഗണോമെട്രി. അപ്പൊ ട്രിഗണോമെട്രി ചാപ്റ്റർ, അപ്പൊ ഇവിടെ നമുക്ക് പറയണം കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യം വെച്ചാൽ ക്വാഡ്രന്റ് ആണ്. അപ്പൊ ക്വാഡ്രന്റിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ക്വാഡ്രന്റിനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ഓടിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, എല്ലാവർക്കും വയ്ക്കും. അപ്പൊ ക്വാഡ്രന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ആക്സസ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. ആക്സിന്റെ ബേസ് ആയിട്ടാണ് നമ്മൾ ക്വാഡ്രന്റ് വരയ്ക്കുന്നത്. ഇവിടെ നമ്മൾ 0 ഡിഗ്രി, നമ്മളിപ്പോ പ്ലസ് വൺ, അതായത് 10ാം ക്ലാസ് വരെ മാത്രമേ നമ്മൾ ആംഗിളിന് ഡിഗ്രി എന്ന് പറയത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളെല്ലാം റേഡി മെഷറിലാണ് യൂസ് ചെയ്യുന്നത്. റേഡി മെഷർ എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പക്ഷെ എല്ലാവരും പെട്ടെന്ന് റേഡിയോട്ട് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്കിവിടെ ഡിഗ്രി തന്നെ തൽക്കാലം പറയാം. അപ്പൊ ഇവിടെ 0 ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തു. ക്വാഡ്രന്റ് എല്ലാവർക്കും അറിയാല്ലേ ക്വാഡ്രന്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ നോക്കി, ഇത് 0 ഡിഗ്രി, 0 എന്ന് കറക്റ്റ് ആയിട്ട് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വന്നിരിക്കും. അപ്പൊ ഇത് 90 ഡിഗ്രി ആയി. വീണ്ടും ഈ 90-ൽ നിന്ന് ഒരു 90 ഇവിടെ റൊട്ടേറ്റ് ആകും. അപ്പൊ ടോട്ടൽ എത്രയായി? ഇത് 90 ആയി. ഇവിടെ വന്ന് 90 കൂടിയപ്പോഴത്തേക്ക് ഇത് 180 ആയി. ഈ 180 വീണ്ടും 90 റൊട്ടേറ്റ് ചെയ്ത് 270 ആയി. ഇവിടെ നിന്ന് ഈ 270 വീണ്ടും 90 റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വരുമ്പോൾ 360 ആയി. ഈ 360 വീണ്ടും 90 റൊട്ടേറ്റ് വരുമ്പോൾ 450, അടുത്തത് 540. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, രണ്ട് മീറ്റർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോ എല്ലാ ആംഗിളിനെയും നമുക്കിങ്ങനെ ഒരു 4 ഡിവിഷനായിട്ട് തിരിച്ചിട്ടാണ് എല്ലാ ആംഗിളും ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ക്വാഡ്രന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ക്വാഡ്രന്റ് ഇവിടെ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയും. ഇത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. നമ്മൾ ആംഗിൾ കോമൺ ആയിട്ട് മെഷർ ചെയ്യുന്ന എപ്പോഴും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അല്ലേ. ഇതാണ് ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് നമ്മൾ ആംഗിൾ എപ്പോഴും മെഷർ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആകുമ്പോഴത്തേക്ക് നെഗറ്റീവ് ആംഗിൾ ആകും. ഓക്കെ, അപ്പൊ നോക്കാം. ഇത് നോക്കിയേ, 0 90, ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അപ്പൊ ക്വാഡ്രന്റ് നോക്കിയാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് നോക്കിയാൽ, ഫസ്റ്റ് ക്വാഡ്രന്റ് വെച്ചാൽ 0 to 90 ആണ് അല്ലെ. 0 to 90 ഇടയ്ക്കാണ് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞത്. അടുത്തത് 90 to 180, 90 to 180 ഇടയ്ക്ക് സെക്കൻഡും, 180 to 270 വരെ തേർഡ് ക്വാഡ്രന്റ്, ലാസ്റ്റ് 270 മുതൽ 360 ഡിഗ്രി വരെയാണ് ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ക്വാഡ്രന്റ്. ഇനി ക്വാഡ്രന്റിൽ നമ്മുടെ ട്രിഗണോമെട്രി ആൾക്കാരുടെ, നമ്മൾ 6 പേരുണ്ടല്ലോ ട്രിഗണോമെട്രി, സൈൻ, കോസ്, ടാൻ, കൊസൈക്, സീക്ക്, കോട്ടൻ എന്ന് പറഞ്ഞ 6 പേരുണ്ട്. ഈ 6 പേരുടെ സ്പെഷ്യാലിറ്റി ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ്, അതായത് 0 to 90 വരെ ഇവർക്ക് എല്ലാവരും ഓൾ പോസിറ്റീവ് ആണ്, എല്ലാവരും പോസിറ്റീവ് ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാവരും പോസിറ്റീവ്, 6 പേരും പോസിറ്റീവ് ആണ്. അവരുടെ വാല്യൂ 0 to 90 ഇടയ്ക്ക് ഏത് ആംഗിൾ വന്നാലും പോസിറ്റീവ് ഡിഗ്രിയാണ്, പോസിറ്റീവ് ആൻസർ ആണ് വരുന്നത്. ആൻസർ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇനി അവിടെ സെക്കൻഡിലോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ സൈൻ, സൈനും അതിന്റെ റെസിപ്രോക്കൽ, എപ്പോഴും അതിന്റെ കൂടെ റെസിപ്രോക്കൽ ഉണ്ടാവും. റെസിപ്രോക്കൽ ആയ കൊസീക്കും, സൈൻ എക്സും കൊസീക്കും ആണ്. നമ്മുടെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്, നോർമലി നമ്മൾ നേരത്തേക്കുള്ള പഴയ സിലബസ് പ്രകാരം നമ്മൾ ആംഗിൾ ഡിനോട്ട് ചെയ്യുന്നത് തീറ്റ എന്നാണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ പുതിയ സിലബസ് പ്രകാരം എക്സ് ഒക്കെയാണ് മെഷർ ചെയ്യുന്നത്. എക്സോ എയോ ബിയോ എന്തുകൊണ്ടും പറയാം, ഞാൻ ഇവിടെ എക്സ് ആണ് പറയുന്നത്. അപ്പോ സൈനും കൊസൈക്കും മാത്രം പോസിറ്റീവ്. ഇത് ആരൊക്കെ പോസിറ്റീവ് എന്നാണ് ഇവിടെ പറയുന്നത്, ഓൾ പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും അതിന്റെ റെസിപ്രോക്കൽ ആയ കൊസൈക്കും പോസിറ്റീവ്. തേർഡ് വരുമ്പോഴത്തേക്ക് ടാൻ ആണ്, ടാനും അതിന്റെ റെസിപ്രോക്കൽ ആരാണെന്ന് നമുക്കറിയാം, കോട്ടാണ്. ഇത് രണ്ടും മാത്രം പോസിറ്റീവ്, ബാക്കി 4 പേര് നെഗറ്റീവ് ആയി. ലാസ്റ്റ് ക്വാർട്ടർ വരുമ്പോഴത്തേക്ക് കോസ് ആണ്, കോസും അതിന്റെ റെസിപ്രോക്കൽ ആരാണ്, സീക്ക് ആണ്. ഇത് മാത്രം പോസിറ്റീവ്. അപ്പോ എ ഓൾ പോസിറ്റീവ് ആണ്. ഇത് സൈനും കൊസീക്കും ടാനും കോട്ടും. ഇവിടെ ഫോർത്തിൽ കോസും സീക്കും ആണ്. ഇത് നമുക്ക് ഒരു ഷോർട്ട് ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതി പഠിക്കാം, ASTC. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് മെഷർ ചെയ്യുന്നത്. എ എന്ന് പറഞ്ഞാൽ ഓൾ പോസിറ്റീവ്, ടി എന്ന് പറഞ്ഞാൽ സൈനും അതിന്റെ റെസിപ്രോക്കൽ ആയ കൊസീക്കും, എസ് എന്ന് പറഞ്ഞാൽ സൈനും അതിന്റെ റെസിപ്രോക്കൽ ആയ കൊസീക്കും, അടുത്ത ടി എന്ന് പറഞ്ഞാൽ ടാനും അതിന്റെ റെസിപ്രോക്കൽ ആയ കോട്ടും. ഇവിടെ ഈ സി എന്ന് പറയുമ്പോഴത്തേക്ക് കോസും അതിന്റെ റെസിപ്രോക്കൽ ആയ സീക്കും ആണ് പോസിറ്റീവ്, ബാക്കി എല്ലാവരും നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് ക്വാഡ്രന്റ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും ക്വാഡ്രന്റ് ഉള്ളൂ.
അപ്പൊ കോട്ടറിനെ കുറിച്ച് എല്ലാവരും ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഈ കോട്ടറിന്റെ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ ക്വസ്റ്റ്യനിലും ഈ കോട്ടറിന്റെ, അതായത് കോട്ടറിന്റെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ക്വസ്റ്റ്യന്റെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇത്രയാണ് കോട്ടറിന്റെ എന്ന് പറഞ്ഞത്. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് റേഷ്യോയെ കുറിച്ച് പഠിക്കാം. അതായത് നമ്മളൊരു ആംഗിള് ഡിനോട്ട് ആംഗിള് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഓരോ റേഷ്യയിലും ഇപ്പൊ 90 അല്ലെങ്കിൽ 270, 190, 360 ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഇതിന്റെ ഓരോന്നിനും 6 പേർക്കും ഓരോ റേഷ്യോ ഉണ്ട്. റേഷ്യോ എത്രയേ ഉള്ളൂ, സെയിം റേഷ്യോ ഉണ്ട്, കോ റേഷ്യോ ഉണ്ട്. ഇപ്പൊ സെയിം റേഷ്യോ എന്ന് പറഞ്ഞപ്പോൾ എക്സാമ്പിൾ ഒരു സൈൻ എക്സിന്റെ സെയിം റേഷ്യോ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് തന്നെയാണ്. ക്ലിയർ? അപ്പൊ കോ റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിന്റെ കോ റേഷ്യോ, അതായത് സൈൻറെ കോ റേഷ്യോ. സൈൻ എന്ന് പറഞ്ഞാൽ SIN ആണ് സൈൻ അല്ലേ, അതിന്റെ കൂടെ ഒരു CO കോ ഇടുമ്പോഴാണ് കൊസൈൻ ആവുന്നത്. ആ കൊസൈനെയാണ് നമ്മൾ ഷോർട്ട് ആയിട്ട് കോസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ സൈൻറെ കോ റേഷ്യോ കോസ് ആണ്. അതുപോലെ കോസിന്റെ തിരിച്ച് സൈൻ എന്നും പറയാം. അപ്പൊ കോ റേഷ്യോ എല്ലാവർക്കും അറിയാമല്ലോ, നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 90. അപ്പൊ 90 പ്ലസ് ഓർ മൈനസ് വന്നാലും 270 പ്ലസ് ഓർ മൈനസ് വന്നാലും അത് കോ റേഷ്യോയിലേക്ക് ചേഞ്ച് ആവും. അതുപോലെ 180 പ്ലസ് ഓർ മൈനസ് ആയാലും 360 പ്ലസ് ഓർ മൈനസ് വന്നാലും സെയിം റേഷ്യോ ആണ്. 180 360 ഒരേ ലൈനിൽ വരുന്നതാണ്. അടുത്ത് 19 270 ഇനി ഓർത്തുതിരുന്നായി ഒരേ ലൈനിൽ വരുന്നതാണ്. അപ്പൊ 19 270 വന്നു കഴിഞ്ഞാൽ കോ റേഷ്യോയിലോട്ടും 180 360 വന്നു കഴിഞ്ഞാൽ സെയിം റേഷ്യോയിലോട്ടും. ഇതെന്താണുള്ള കാര്യം ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോ സൈൻ 120 കുറിച്ച് പറയാണ്. അപ്പൊ നമുക്ക് 0 മുതൽ 90 വരെയുള്ള വാല്യൂ നമ്മൾ കാണാൻ അറിയാവുന്നത്. ഇപ്പൊ സൈൻ 120 വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഈ 120 മാത്രം ചേഞ്ച് ചെയ്യാം. നമ്മൾ ഈ 4 പേരെ ബേസിൽ ചേഞ്ച് ചെയ്യാം. എങ്ങനെ ചേഞ്ച് ചെയ്യാം? നമുക്ക് 90 ബേസിൽ അങ്ങ് ചേഞ്ച് ചെയ്യാമല്ലോ. 90 + 30 ആണ് 120. അല്ലെങ്കിൽ തിരിച്ചും പറയാം, നമുക്ക് 180 ബേസിൽ എങ്ങനെ പറയാം, 190 - 60 എന്ന് പറയാം. നമുക്ക് ഇവിടെ സൈൻ ഇതിനെ മാത്രം മാറ്റുക, 90 + 30. ബ്രാക്കറ്റ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക, കാരണം 190 ആണുള്ള സൈൻറെ ആംഗിൾ. നമ്മൾ ആ ആംഗിളിന് പകരമാണ് 90 + 30 എഴുതുന്നത്. അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് ബ്രാക്കറ്റ് യൂസ് ചെയ്യണം. ബ്രാക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സൈൻറെ ആംഗിൾ 90 മാത്രം നമ്മൾ വായി. ഓക്കെ, ഇനിയാണ് നമ്മൾ ഈ റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ 90 നോക്കി ഇവിടെ 90 + ഇപ്പൊ 90 + എന്ന് വന്നാലും 90 + ആണ് ഇവിടെ, മൈനസ് വന്നാലും 90 + വന്നാലും മൈനസ് വന്നാലും അതിലേക്ക് മാറും, കോ റേഷ്യോയിലേക്ക് മാറുമെന്ന് പറയുന്നത്. അപ്പൊ സൈൻറെ കോ റേഷ്യോ എന്ന് പറഞ്ഞാൽ കോസ് ആണ്. അപ്പൊ അതിന്റെ ആൻസർ കോസ് ഈ വരുന്ന ആംഗിൾ ആണ് ഇവിടെ വരുന്നത്, കോസ് 30. കോസ് 30 വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. സൈൻ 30 വാല്യൂ അറിയാം, കോസ് 30 വാല്യൂ, അതായത് 0 മുതൽ 90 വരെ അറിയാം. അടുത്ത 30 മുതൽ എല്ലാത്തിന്റെ സൈൻറെ 0 മുതൽ 90 വരെ അറിയാം. ആ ഒരൊറ്റ ലൈൻ പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്തായി, കോസിന്റെ ആയി. അങ്ങനെ സൈനും കോസും അറിയാന്നുണ്ടെങ്കിൽ സൈൻറെ കോസോ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടാൻറെ വാല്യൂ കിട്ടും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ആ ഒരു ബേസിക് കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോ കോസ് 30 വാല്യൂ എന്തായിരിക്കും, √3/2 ആണ്. ഓക്കെ, ഇപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത്, ഇതാണ് ഈ കോ റേഷ്യയും സെയിം റേഷ്യയും കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ഒരു കാര്യമാണ് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിർത്താം, എന്നിട്ട് പ്രശ്നമോട്ട് പോവാം. അടുത്ത നെഗറ്റീവ് ആംഗിൾ കേട്ടോ, നെഗറ്റീവ് ആംഗിൾ, അതായത് നമ്മൾ ഈ 6 പേരുടെ നെഗറ്റീവ് ആംഗിൾ പ്രത്യേകത ഉണ്ട്. അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം ക്ലിയർ ആണ്. നോക്കാം, അതായത് നെഗറ്റീവ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ സൈൻ, സൈൻറെ നെഗറ്റീവ് ആംഗിൾ സൈൻ ഓഫ് -x. ഇതിന്റെ ആൻസർ എപ്പോഴും -sin x ആണ് വരുന്നത്. ഒരു ആംഗിൾ ആദ്യം വരും, ആംഗിളിന്റെ സോറി ആംഗിൾ അല്ല ആദ്യം വരുന്നത്, ആംഗിളിന്റെ സിമ്പൽ അത് നെഗറ്റീവ് ആദ്യം വരും. ഇവിടെ ഈ നെഗറ്റീവ് ആംഗിൾ പറയാൻ കാര്യം എന്ന് വെച്ചാല് കോസും അതിന്റെ റെസിപ്രോക്കൽ ആയ സീക്കും, കോസും അതിന്റെ റെസിപ്രോക്കൽ ആയ സീക്കിന് മാത്രമേ നെഗറ്റീവ് ആംഗിൾ അഫക്ട് ചെയ്യാതുള്ളൂ. ഞാൻ അഫക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതിന്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതായത് കോസ് -x എന്ന് പറഞ്ഞാല് കോസ് x ആയിരിക്കും. ഓക്കെ, അടുത്ത ടാൻ, ബാക്കി എല്ലാവരും നെഗറ്റീവ് ആയിരിക്കും. അതും ഈ കോസും അതിന്റെ റെസിപ്രോക്കൽ ആയ സീക്ക് വഴി ബാക്കി എല്ലാവരും നെഗറ്റീവ്. ഇതിന്റെ ആൻസർ -tan x ആയിരിക്കും. അതുപോലെ കൊസീക്ക്, കൊസീക്ക് -x എന്ന് പറഞ്ഞാൽ -cosec x. അപ്പോ കോസിന്റെ റെസിപ്രോക്കൽ അറിയാനാണെന്നുള്ളത് സീക്ക് ആണ്. സീക്ക് -x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്ക് x ആണ്, പ്ലസ് ആണ് അതിന്റെ ആൻസർ. കോസ് പോലെ പ്ലസ് ആണ്. ലാസ്റ്റ് കോട്ട്, കോട്ട് -x എന്ന് പറഞ്ഞാൽ -cot x. അപ്പൊ നെഗറ്റീവ് ആംഗിൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോസും അതിന്റെ റെസിപ്രോക്കലായ സീക്കും മാത്രമാണ് ആൻസർ പോസിറ്റീവ് വരുന്നത്.
ഓക്കെ ക്ലിയർ അല്ലേ നെഗറ്റീവ് ആംഗിൾ അപ്പോൾ കോർഡിനേറ്റ് എല്ലാവർക്കും അറിയാം പിന്നെ നമ്മൾ കോ റേഷ്യോ സെയിം റേഷ്യോ എന്താണെന്ന് അറിയാം 90 പ്ലസ് ഓർ മൈനസ് 270 ഒക്കെ ഒന്ന് കോ റേഷ്യോ ഇട്ട് മാറും അത് ഓർത്തിരിക്കാനായിട്ട് ഇത് ഓർത്തിരുന്നത് അതായത് 90 ഒരേ ലൈനിൽ വരുന്നത് 90 170 എന്നാണ് അത് വന്നു കഴിഞ്ഞാൽ കോ റേഷ്യോ 118 360 വന്നു കഴിഞ്ഞാൽ സെയിം റേഷ്യോ ആയി ഇപ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞത് 120 സ്പ്ലിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ എഴുതും അപ്പോൾ നമ്മൾ 300 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതും 300 ഡിഗ്രി എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും ഈ നാലെണ്ണത്തിന്റെ ആയിരിക്കണം ബേസ് ചെയ്ത് അറിയണം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം 300 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് 270 + 13 എഴുതാം അല്ലെങ്കിൽ 360 - 60 എന്ന് എഴുതാം 300 ഡിഗ്രി അപ്പൊ അതുപോലെ നമുക്ക് എല്ലാ ആംഗിളിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഇതുപോലെ ചെറിയ ആംഗിൾ ആക്കി നമുക്ക് സീറോക്കും ഇവിടെ ഭയങ്കരമാക്കണം 30 അതുപോലെ 0 - 90 0 - 90 ഡിഗ്രി വരെ ഉള്ളതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ 360 അല്ല 300 ഡിഗ്രി അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്നുകിൽ 360 - 60 എന്ന് എഴുതുക അപ്പൊ -60 അപ്പൊ നമുക്ക് 0 മുതൽ 90 വരെ ഉള്ള ഡിഗ്രി നമ്മൾ പഠിച്ചിട്ടുണ്ട് 0 ഡിഗ്രി 30 ഡിഗ്രി 45 ഡിഗ്രി 60 90 ഡിഗ്രി ഇത്രയും പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈ കാര്യങ്ങളിലോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടെത്തിക്കുക കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമായി അങ്ങനെയാണ് നമ്മൾ ഈ സ്പ്ലിറ്റിംഗ് അത് സ്പ്ലിറ്റിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് ഈ 120 സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് 30 ബേസിൽ എഴുതി കഴിഞ്ഞു അതുപോലെ 300 നമുക്ക് 270 + 30 എഴുതാം അല്ലെങ്കിൽ 360 - 60 എന്നൊക്കെ എഴുതാം ഓക്കെ അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഉള്ളത് ഒരുപാട് ബേസിക് കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഇനി പ്രോബ്ലത്തിലോട്ട് പോകാം ഇതെല്ലാവരും ക്ലിയർ അല്ലേ ഓക്കെ